ഒരു ഡോക്ടർ ആവുക എന്നതിലുപരിയായി പൂനെയിലെ ആംഡ് ഫോഴ്സസ് മെഡിക്കൽ കോളേജ് അഥവാ AFMC പഠിച്ച് സേനയുടെ ഭാഗമായി രാജ്യത്തിനായി സേവനം അനുഷ്ഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ഒരുപാടുണ്ട്. ഈ വർഷത്തെ AFMC അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്തപ്പോൾ പാലാ ബ്രില്ലിൻ്റിലെ 12 വിദ്യാർത്ഥികളാണ് അഡ്മിഷൻ സാധ്യമാക്കിയത്. നീറ്റ് സ്കോറിൻ്റെ അടിസ്ഥാനത്തിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് ഇംഗ്ലീഷ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, ഇൻ്റർവ്യൂ, മെഡിക്കൽ ടെസ്റ്റ് എന്നീ കടമ്പകൾ കടന്ന് AFMC അഡ്മിഷൻ നേടിയ 145 വിദ്യാർത്ഥികളിൽ 12 പേർ ബ്രില്ലിൻ്റിൽ നിന്നും മാത്രമുള്ളവരാണ് എന്നത് കേരളത്തിന് തന്നെ അഭിമാനമാണ്. നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് ആ 12 മിടുക്കരെയാണ്. സി ആദിത്യ തിരുവനന്തപുരം സ്വദേശിയാണ്. എയിംസ് റെഗുലർ ബാച്ച് 2023 നാലാം ജിറയിലെ വിദ്യാർത്ഥിയായിരുന്നു. അതുപോലെ തന്നെ സർവോദയ സെൻട്രൽ വിദ്യാലയയിലാണ് ഈ വിദ്യാർത്ഥി പഠിച്ചത്. അച്ഛൻ്റെ പേര് സി നിർമ്മൽ, അമ്മയുടെ പേര് ദേവി ദത്ത്. അച്ഛൻ ISRO-ൽ സയൻറ്റിസ്റ്റാണ്, അമ്മ അസിസ്റ്റൻറ്റ് പ്രൊഫസറാണ്. മിഥുൻ ചന്ദ്രൻ പി കോഴിക്കോട് സ്വദേശിയാണ്. ബ്രില്ലിൻ്റിലെ നീറ്റ് റിപ്പീറ്റേഴ്സ് ഓഫ്ലൈൻ ബാച്ചിലെ വിദ്യാർത്ഥിയായിരുന്നു മിഥുൻ ചന്ദ്രൻ. ഗുഡ് ഷെപ്പേർഡ് പബ്ലിക് സ്കൂളിലാണ് പഠിച്ചത്. അച്ഛൻ്റെ പേര് രാമചന്ദ്രൻ പി, അമ്മയുടെ പേര് രമാദേവി VM. അച്ഛൻ ex-Army ഉദ്യോഗസ്ഥനായിരുന്നു, അമ്മ ICDS സൂപ്പർവൈസറാണ്. ജെഫ് ജോച്ചൻ പാലക്കൽ ഡൊമിനിക്ക് ആലപ്പുഴ സ്വദേശിയാണ്. നീറ്റ് 2023 മെഡിക്കൽ ഓഫ്ലൈൻ റിപ്പീറ്റേഴ്സ് ബാച്ചിലെ വിദ്യാർത്ഥിയായിരുന്നു. ഫാദറിൻ്റെ പേര് ജോച്ചൻ പി ഡൊമിനിക്, അമ്മയുടെ പേര് മെർലിമോൾ ജോച്ചൻ. അച്ഛൻ എഞ്ചിനീയറാണ്, അമ്മ ഹോം മേക്കറാണ്. സെൻറ് ആൻ്റണീസ് പബ്ലിക് സ്കൂൾ ആനക്കല്ലിലാണ് വിദ്യാർത്ഥി പഠിച്ചത്. ജിതിൻ ജയകുമാർ ആലപ്പുഴ സ്വദേശിയാണ്. റിപ്പീറ്റേഴ്സ് 2023 മെഡിക്കൽ ഓഫ്ലൈൻ ബാച്ചിലെ വിദ്യാർത്ഥിയായിരുന്നു. അച്ഛൻ്റെ പേര് ജയകുമാർ പി, അമ്മയുടെ പേര് തുളസി ആർ, അമ്മ LIC ഏജൻ്റാണ്. ജവഹർ നവോദയയിലാണ് വിദ്യാർത്ഥി പഠിച്ചത്. അശ്വിൻ ബിനു ആലപ്പുഴ സ്വദേശിയാണ്. റിപ്പീറ്റേഴ്സ് 2023 മെഡിക്കൽ ഓൺലൈൻ ബാച്ചിലെ വിദ്യാർത്ഥിയായിരുന്നു അശ്വിൻ ബിനു. ശ്രീ ബുദ്ധ സെൻട്രൽ സ്കൂളിലാണ് വിദ്യാർത്ഥി സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. അച്ഛൻ്റെ പേര് ബിനു VN, അമ്മയുടെ പേര് ദീപ ബിനു. അച്ഛനും അമ്മയും പ്രൈവറ്റ് എംപ്ലോയീസാണ്. അടുത്ത വിദ്യാർത്ഥി സിദ്ധാർത്ഥ് തരുൺ കോഴിക്കോട് സ്വദേശിയാണ്. റിപ്പീറ്റേഴ്സ് 2023 മെഡിക്കൽ നീറ്റ് ഓഫ്ലൈൻ ബാച്ചിലെ വിദ്യാർത്ഥിയായിരുന്നു സിദ്ധാർത്ഥ് തരുൺ. അച്ഛൻ്റെ പേര് തരുൺ കുമാർ, അമ്മയുടെ പേര് ജിഷ VP. അച്ഛൻ LIC-യിലാണ് ജോലി ചെയ്യുന്നത്. മേരിമൗണ്ട് പബ്ലിക് സ്കൂളിലാണ് വിദ്യാർത്ഥി സ്കൂൾ പഠനം പൂർത്തിയാക്കിയത്. റയൻ ജുവൽ എറണാകുളം സ്വദേശിയാണ്. റിപ്പീറ്റേഴ്സ് 2023 മെഡിക്കൽ നീറ്റ് ഓഫ്ലൈൻ ബാച്ചിലെ വിദ്യാർത്ഥിയായിരുന്നു. അച്ഛൻ്റെ പേര് നിജാസ് ജുവൽ AA, അമ്മയുടെ പേര് ഷെറിൻ BS. അച്ഛൻ ഡിസ്ട്രിക്ട് ഇൻഫർമേഷൻ ഓഫീസറാണ് എറണാകുളത്ത്, അമ്മ അസിസ്റ്റൻറ്റ് പ്രൊഫസറാണ്. കുര്യാക്കോസ് ഏലിയാസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് വിദ്യാർത്ഥി സ്കൂൾ പഠനം പൂർത്തിയാക്കിയത്. യദുകൃഷ്ണ PP കണ്ണൂർ സ്വദേശിയാണ്. റിപ്പീറ്റേഴ്സ് 2023 മെഡിക്കൽ നീറ്റ് ഓഫ്ലൈൻ ബാച്ചിലെ വിദ്യാർത്ഥിയായിരുന്നു. അച്ഛൻ്റെ പേര് അനന്തൻ പുത്തൻപുരയിൽ, അമ്മയുടെ പേര് വനജ. ജവഹർ നവോദയ വിദ്യാലയ കണ്ണൂരിലാണ് വിദ്യാർത്ഥി പഠിച്ചത്. അടുത്ത വിദ്യാർത്ഥിയുടെ പേരാണ് KS രഘുപതി, കൊല്ലം സ്വദേശിയാണ്. ഈ വിദ്യാർത്ഥിയും റിപ്പീറ്റേഴ്സ് 2023 മെഡിക്കൽ നീറ്റ് ഓഫ്ലൈൻ ബാച്ചിലെ വിദ്യാർത്ഥിയായിരുന്നു. അച്ഛൻ്റെ പേര് R ശ്രീകുമാർ, അമ്മയുടെ പേര് ശാരിക സതീഷ്. അച്ഛൻ ബാങ്ക് മാനേജറാണ്, അമ്മ ടീച്ചറാണ്. സേക്രഡ് ഹാർട്ട് പബ്ലിക് സ്കൂളിലാണ് വിദ്യാർത്ഥി പഠിച്ചത്. അലൻ ജോർജ് റിപ്പീറ്റേഴ്സ് 2023 മെഡിക്കൽ നീറ്റ് ഓഫ്ലൈൻ ബാച്ചിലെ വിദ്യാർത്ഥിയായിരുന്നു. അച്ഛൻ്റെ പേര് PT ജോർജ്, അമ്മയുടെ പേര് ഷേർലി ജോസഫ് KJ. അച്ഛൻ LSG സൂപ്പർവൈസർ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിലാണ് ജോലി ചെയ്യുന്നത്, അമ്മ സീനിയർ നഴ്സിംഗ് ഓഫീസറാണ്. കണ്ണൂർ സ്വദേശിയാണ്. ഈ വിദ്യാർത്ഥി പഠിച്ചത് സെൻറ് മൈക്കിൾസ് AHSS കണ്ണൂരിലാണ്. അടുത്ത വിദ്യാർത്ഥിനിയുടെ പേര് അപർണ സതീഷാണ്. ഈ വിദ്യാർത്ഥിനിയും റിപ്പീറ്റേഴ്സ് 2023 മെഡിക്കൽ നീറ്റ് ഓഫ്ലൈൻ ബാച്ചിലെ വിദ്യാർത്ഥിയായിരുന്നു പാലാ ബ്രില്ലിൻ്റിൽ. അച്ഛൻ്റെ പേര് സതീശ്വരൻ PV, അമ്മയുടെ പേര് സുജാത സതീഷ്. അച്ഛൻ ബാങ്ക് എംപ്ലോയിയാണ്, അമ്മ ടീച്ചറാണ്. കാസർഗോഡ് സ്വദേശിയാണ് അപർണ സതീഷ്. അതുപോലെ തന്നെ വിദ്യാർത്ഥി പഠിച്ചത് GHSS കുട്ടാമത്ത്. കൃഷ്ണ രാജീവ് നായർ തൃശ്ശൂർ സ്വദേശിയാണ്, ദുബായിലാണ് പഠിച്ചത്. അതുപോലെ തന്നെ ബ്രില്ലിൻ്റിലെ ഇൻ്റഗ്രേറ്റഡ് ബാച്ചിലെ വിദ്യാർത്ഥിയായിരുന്നു. അച്ഛൻ്റെ പേര് ഡോക്ടർ രാജീവ് ചാത്താനത്ത്, അമ്മയുടെ പേര് ഡോക്ടർ ശ്രീജ രാജീവ് മേനോൻ. സൗജന്യ പഠനവും താമസവും മറ്റ് ആനുകൂല്യങ്ങളും ലഭിക്കുന്നതിന് പുറമെ പഠനശേഷം പ്രതിരോധ സേനാ മെഡിക്കൽ സർവീസ് വിഭാഗത്തിൽ കമ്മീഷൻഡ് ഓഫീസറായി നിയമനവും ലഭിക്കാൻ അവസരമുണ്ട്. നിശ്ചിത കാലത്തെ സേവനത്തിന് ശേഷം സൗജന്യമായി ഉപരിപഠനത്തിനും അവസരം ലഭിക്കും. അഡ്മിഷൻ സാധ്യമാക്കിയ മുഴുവൻ വിദ്യാർത്ഥികൾക്കും ടീം ബ്രില്ലിയൻ്റിൻ്റെ അനുമോദനങ്ങൾ. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്ലിയൻ സ്റ്റഡി സെന്റർ പാലാ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക, ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.